ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? കുറച്ചായി ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒത്തിരി ഒന്നും പറയണില്ല, ഇന്ന് നമുക്ക് സിമ്പിളായി എങ്ങനെയാ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഒന്ന് എംബ്രോയിഡറി ചെയ്തെടുക്കുക നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഫസ്റ്റ് ഞാനൊരു പ്ലെയിൻ ടോപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ പേളും അതുപോലെ തന്നെ ഗോൾഡൻ ചെയിനും എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പ്ലെയിൻ ടോപ്പിൽ ഒരു 10 1/2 ഇഞ്ചോളം താഴേക്ക് അടയാളപ്പെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് ഭാഗത്ത് നിന്ന് 1 ഇഞ്ചോളം ഗ്യാപ്പിൽ അതേ 10 1/2 അടയാളപ്പെടുത്തിയ അതേ ഇറക്കത്തിൽ തന്നെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുക്കണം. ഞാനൊരു സ്ക്വയർ ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റൗണ്ടാണ് വേണ്ടതെങ്കിൽ റൗണ്ട് ചെയ്യാം കേട്ടോ. സ്ക്വയർ ഷേപ്പ് വരച്ചതിന് ശേഷം താഴേന്ന് 1 ഇഞ്ച് ഗ്യാപ്പിൽ ഫുള്ളായി ലൈൻ കൊടുത്തു പോയിട്ടുണ്ട്. നെക്കിൻ്റെ റൗണ്ടിൽ ഞാൻ 2 ലെയറായിട്ട് ഗോൾഡൻ ചെയിൻ ഒട്ടിക്കുക ചെയ്തത്. ഇനി ആ ഒട്ടിച്ചതിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സേഫ്റ്റി ആക്കാൻ, വാഷ് ചെയ്യുമ്പോഴൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അപ്പുറവും അപ്പുറവും ആയിട്ട് ത്രെഡ്, നമ്മുടെ സാധാ ത്രെഡ് തന്നെ ഇത് സാധാ ത്രെഡ് വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എല്ലാ സ്റ്റോണിൻ്റെയും ഇടയിലായിട്ട് ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് ഞാൻ എൻ്റെ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെഷീൻ നൂല് തന്നെയാണ്. മെഷീൻ നൂലിൻ്റെ 4 ലെയറാണ് എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ടാണ് ചെയിൻ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. ¶¶
അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയറും കൂടി ചെയ്യുക. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. പുതിയൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക് യു.